ആലപ്പുഴയ്ക്ക് പോകുന്നവരൊക്കെ എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, എവിടെയാണ് ഏറ്റവും നല്ല ഫിഷ് ഐറ്റംസ് കഴിക്കാൻ പറ്റിയെന്ന്. അതിനുള്ളൊരു ഉത്തരവാദിത്തം അഫോർഡബിൾ റേറ്റില്, അത്യാവശ്യം നല്ല റേറ്റ് കുറവില് നല്ല കിഡ്ലം ഫുഡ് കിട്ടുന്നൊരു കട. എന്നുവെച്ചാൽ അവിടെയാണ് വന്നിരിക്കുന്നത്, സംഗതി ഇരിക്കുന്നതോ കിഡ്ലൻ ലൊക്കേഷനിൽ, കായലിൻ്റെ കരയിൽ, ചെറിയൊരു ഹോട്ടലാണ്, വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ പുറത്തൊരു മൂന്ന് ഹട്ടുണ്ട്, അകത്ത് കുറച്ച് ടേബിളുണ്ട്. ഞങ്ങളിതേ പുറത്തിരിക്കാൻ വേണ്ടി ഒരു മൂന്ന് ടേബിൾ ഇവിടെ പിടിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഏകദേശം 15 പേരുണ്ട്, ഒരു ഹൗസ് ബോട്ട് യാത്രയ്ക്ക് പോയതാണ്, അന്നേരമാണ് ഈ ഫുഡ് കഴിച്ചത്. ഇത്രയധികം ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ചധികം ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. മീൻ പൊള്ളിച്ചതുണ്ട്, വരാല് കറിയുണ്ട്, വരാല് ഫ്രൈ ഉണ്ട്, അതുപോലെ കുറച്ച് ഐറ്റംസ് അങ്ങനെ വരാനുണ്ട്. കുടുംബക്കാരെല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേരുള്ളൂ, ഞങ്ങളൊരു 10-15 പേര്. ഞങ്ങളിത് ഫസ്റ്റ് ഇവിടുത്തെ എടുത്തു പറയേണ്ടത് ഈ ഒരു മീൻകറിയാണ്. ഇത് ഊണിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന മീൻകറിയാണ്, 60 രൂപയുടെ ഊണിൻ്റെ കൂടെ മീൻകറി ഉണ്ട്. അതുപോലെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിക്കേണ്ട ഒരു ഐറ്റമാണ് ഇവിടുത്തെ ഈ കൊഴുവ ഫ്രൈ. കിഡ്ലം കൊഴുവ ഫ്രൈ ആണ്, നല്ലപോലെ മസാലയും കോട്ടിങ്ങൊക്കെ വന്നിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി കൊഴുവ ഫ്രൈ. അതുപോലെ ആലപ്പുഴക്കാരുടെ മീൻകറി കിളിമീനാട്ടോ ഇതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള ഒരുപാട് എരിവൊന്നുമില്ലാത്ത നല്ല കിടിലം മീൻകറി ഞാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ കൊഴുവ എടുത്തു പറയണം, ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു, അത്രയ്ക്ക് അടിപൊളിയാണ്. കരിമീൻ തവ ഫ്രൈ ആയിരുന്നു, ഒരു എബവ് ആവറേജ് ഐറ്റം, ഭയങ്കര മസ്റ്റ് ട്രൈ എന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒട്ടും മോശം എന്നും പറയാൻ പറ്റില്ല. ബാക്കി ഐറ്റംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ആവറേജ് ഐറ്റം എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വലിയ കരിമീനൊന്നും അല്ലായിരുന്നു, ചെറിയ കരിമീനാണ്. അതും ആ ചോറും കൂടെ ഇങ്ങോട്ട് കഴിച്ചു നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. അതുപോലെ ഇവിടുത്തെ ഒരു പുളിശ്ശേരി, സാമ്പാറോ രസമൊന്നും ഇല്ല കേട്ടോ, ഈ മീൻകറിയും പുളിശ്ശേരിയും മാത്രം ഒഴിക്കാനുള്ളൂ, നല്ല അടിപൊളി പുളിശ്ശേരി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഒരുപാട് പുളിയൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ പോകുന്നുണ്ട് ഉറപ്പായിട്ടും കഴിക്കേണ്ട ഒരു ഐറ്റമാണ് ആ ഒരു ചെമ്മീൻ ഫ്രൈ, അതിനെപ്പറ്റി പറയാം. അതുപോലെ വരാല്, വരാല് ഫ്രൈ ഉണ്ടായിരുന്നു, അതുപോലെ കറി ഉണ്ടായിരുന്നു. ഫ്രൈ ഒരു ആവറേജ് ഐറ്റം, എന്താ ചെയ്യുക, ഡ്രൈ ആയിട്ട് എണ്ണയിൽ മുക്കി വറുത്തിരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ചെമ്മീൻ ഇത് വേറെ ലെവലാണ്. എന്നുവെച്ചാൽ സവാളയും വരെ കോട്ടിയിട്ടാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്, സവാളയും ചെമ്മീനും കൂടെ കൂടി കഴിക്കാൻ വേറെ ലെവല്, അമ്മാതിരി ടേസ്റ്റുള്ളൊരു ഐറ്റം. എല്ലാവരുടെ അടുത്തേക്കൂടെ പോയി വരാലിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും വാലിൻ്റെ കുറച്ച് ഭാഗവും കുറച്ച് ചാറും മാത്രമേ ഉള്ളൂ, പക്ഷേ ഉണ്ടല്ലോ ആ ഒരു ഗ്രേവി അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ഗ്രേവി, നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന വരാൽ, നല്ല കിടിലൻ ഐറ്റം. ഒരു ഏകദേശം ഒരു അടി നീട്ടമുള്ള വരാൽ, ഒരു 12 ഇഞ്ചോളം നീട്ടമുള്ള വരാലായിരുന്നു. അതുപോലെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിക്കേണ്ട ഒരു ഐറ്റം ഈ ഒരു മീൻ പൊള്ളിച്ചതാണ്. ഞങ്ങളെടുത്ത് തിലാപ്പിയായിരുന്നു, ഏകദേശം ഒരു 3/4 കിലോ മേളിലുള്ള തിലാപ്പിയായിരുന്നു. കരിമീൻ പൊള്ളിച്ച് ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും കരിമീൻ പൊള്ളിച്ചത് മേടിക്കാൻ നോക്കുക, കാരണം അവരുടെ മസാല കിടുവാണ്, കിടിലം ഫുഡ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഇഷ്ടപ്പെട്ടു. കുറച്ച് ചോറുകണം മേടിച്ച് ആ ഒരു മീൻകറി കിളിമീൻ കൂട്ടി കറിയും കൂട്ടി കഴിച്ചു. അതുപോലെ ഇവിടുത്തെ ഒരു താറാവ് കറിയുണ്ട്, കിടിലൻ സാധനം കേട്ടോ, ഞങ്ങൾ ചോറിൻ്റെ കൂടെ വാങ്ങിയത്. പക്ഷേ വൈകുന്നേരം ഇവിടെ കള്ളപ്പവും പൊറോട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ, അതിൻ്റെ കൂടെയാണ് ഈ സാധനം പൊളിക്കും. കിഡിലൻ സാധനമായിരുന്നു, നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്ന താറാവ് കറി, നല്ല കിഡിലൻ സാധനമായിരുന്നു കേട്ടോ. എല്ലാ ഇപ്രായമുള്ള എല്ലാവർക്കും ഒറ്റ അഭിപ്രായമുള്ളൂ, എല്ലാവർക്കും ഒറ്റ അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ, സംഗതി കിഡിലൻ ഫുഡാണ്. ഞങ്ങളൊരു ബീഫ് കറി മേടിച്ചിരുന്നു, പക്ഷെ ഞാൻ ബീഫ് അധികം കഴിച്ചു നോക്കില്ല, ഈ ഒരു സീ ഫുഡ് ഉള്ളതുകൊണ്ട്. ഇതായിട്ട് റേറ്റ്, ഊണിന് 60 രൂപയും, വരാല് കറിക്ക് 300, ഫ്രൈക്ക് 270, ഫിഷ് മസാലയ്ക്ക് 260, അതുപോലെ കരിമീൻ 230, പ്രോൺസ് ഫ്രൈക്ക് 280, പിന്നെ കൊഴുവയ്ക്ക് 100, താറാവിന് 200, ബീഫിന് 150. ഏകദേശം ഒരാൾക്ക് 250-260 റേറ്റാണ് വന്നത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള പ്രൈസിങ്, നല്ല കിഡിലം ഫുഡ് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഫുഡ്. അതുപോലെ ഈ ഒരു ആംബിയൻസ്, കിഡിലൻ ലൊക്കേഷനിലിരിക്കുന്ന സ്ഥലം. ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ ഹൗസ് ബോട്ടിലൊക്കെ പോയി കറങ്ങി അടിച്ചിട്ട് തിരിച്ചു വന്നേ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തണ്ണീർമുക്കം ബണ്ടിയിൽ നിന്ന് ഏകദേശം കറക്റ്റ് 4 കിലോമീറ്റർ ആലപ്പുഴ റൂട്ട് വരുമ്പോൾ കണ്ണങ്കര ജെട്ടിയോട് ചേർന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ്, ആ ജെട്ടിയോട് തൊട്ട് ചേർന്നാണ് ലൂക്കാസ് ഓപ്പൺ റെസ്റ്റോറൻറ്റ്. ആലപ്പുഴ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ, അത്രയ്ക്ക് അടിപൊളി ഫുഡാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം, അതുവരേക്കും ബൈ.